ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചില ഡിഷസാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ പിങ്ക് പായസം ഭയങ്കര വൈറലും സൂപ്പറൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും പിങ്ക് പായസം ചെയ്യുമ്പോൾ ഞാൻ പിങ്ക് ദോശ ചെയ്താൽ എന്താണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്താണ് പിങ്ക് ദോശയും പിന്നെ നമ്മുടെ പരിപ്പ് പ്രഥമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ രണ്ട് ഡിഷസാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പരിപ്പ് പ്രഥമം വെക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ് ആവശ്യത്തിനുള്ളത്. ഒരു കപ്പ് കടലപ്പരിപ്പ് മതി കേട്ടോ. അപ്പോൾ ഇത് തന്നെ മുൻപേ തന്നെ നല്ല രീതിയിൽ കഴുകി നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഉണക്കി വെയിലത്തിട്ട് ഉണക്കണമെന്നില്ല, അതേപോലെ തൂണിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പ് കടലപ്പരിപ്പാണ് ആവശ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലേക്കിട്ടിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിക്കൊടുക്കും. ഒരു സെക്കൻഡ് മതി കേട്ടോ. ഒരു സെക്കൻഡ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഒരു എട്ടോ പത്ത് ഫുൾ ഫ്ലെയിമിലേക്ക് എട്ടോ പത്ത് ബിസിലായിട്ടായിരുന്നു നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ എന്താണ് ഒന്നാം പാല് രണ്ടാം പാല് ഒരു രീതിയിലാണ് വേണ്ടത്. പിന്നെ നമുക്കതിന് ആവശ്യമായിട്ടുള്ളത് ചവ്വരിയാണ് കേട്ടോ. ചവ്വരി നമുക്ക് വേണ്ടത് കാൽ കപ്പ്. അപ്പോൾ നമ്മൾ കടല പരിപ്പ് പ്രഥമനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടുള്ളത് കാൽ കപ്പ് ചവ്വരിയാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇതിലേക്ക് ഈ അതായത് ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് രണ്ടും മൂന്നും പാൽ ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് എന്താ ചവ്വരി കാൽ കപ്പ് ചവ്വരി കൂടി എന്ത് ചെയ്യുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ പ്രഥമനും മറ്റേ പായസമൊക്കെ വെക്കുമ്പോൾ ഉരുളിയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. നല്ലതാണ് ഉരുളിയിലൊക്കെ പായസം വെക്കുമ്പോൾ തന്നെ കുറച്ചൊരു ടേസ്റ്റ്ഫുള്ളാണ് മറ്റുള്ള നോൺസ്റ്റിക്ക് പാത്രത്തിനേക്കാളും. അപ്പോൾ അതെടുക്കുക. ഓക്കെ, അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നെരിയിൽ വഴറ്റേണ്ടതാണ്, പക്ഷേ ഞാനിവിടെ വഴറ്റുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ നെയ്യാണ്. ഒരു സ്പൂൺ നെയ്യും കൂടി അതിനൊപ്പരം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യുക, നന്നായി തിളക്കട്ടെ കേട്ടോ. നന്നായിതാ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നന്നായി രീതിയിൽ തിളപ്പിച്ച് വരുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പക്ഷെ ഞാനിവിടെ ശർക്കര പാനിയൊന്നും ഉണ്ടാക്കില്ല, സമയം കുറച്ച് ലേറ്റായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ശർക്കര തന്നെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്നാവും നമ്മൾ, പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. അതിന് പകരം എന്താണ്, ശർക്കരേനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം തിളച്ച് കുറുകി വരുമ്പോഴത്തേനും ശർക്കരയൊക്കെ അലിഞ്ഞൊന്ന് സെറ്റായി കിട്ടും. പിന്നെ വേണ്ടത് ഒരു മൂന്നോ നാലോ സ്പൂൺ പഞ്ചസാര. മൂന്നോ നാലോ സ്പൂൺ എന്ത് ചെയ്യുക, പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ആ ഒരു എന്താണ് അതൊക്കെ ഒന്ന് സെറ്റാകുമ്പോൾ രണ്ടാം പാലും മൂന്നാം പാലൊക്കെ ഒന്ന് ഏകദേശം സെറ്റായി ഇതൊക്കെ ഇത് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ചവ്വരി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പരുവത്തിലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ തയ്യാറാക്കി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു പിഞ്ച് ഉപ്പ് അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോൾ, ഇപ്പം നേരത്തെ രണ്ടാം പാലും മൂന്നാം ചേർത്ത് പാലൊക്കെ ചേർത്തിച്ചപ്പോൾ നല്ലൊരു വെള്ളമല്ലേ ഉണ്ടായത്, അത് മാറി ഏകദേശം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. ആ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മിൽക്ക് മെയ്ഡിൻ്റെ പകുതി പാകം ഹാഫ് പോർഷൻസ് അങ്ങനെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 200 ml ഉണ്ടെങ്കിൽ 200 ml നമ്മൾ 100 ml മിൽക്ക് മെയ്ഡ് എന്ത് ചെയ്യുക, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും, അങ്ങനെയുള്ളതുവരെ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇത് ഞാനിവിടെ വാങ്ങിയതാണ്. അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് തളിക്കാൻ ആവശ്യമായിട്ടുള്ള എന്താണ് തേങ്ങാക്കൊത്ത്, അതേപോലെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കാ പൊടിച്ചതാണ്, അതും കൂടി റെഡിയാക്കി വെക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിയിൽ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരേക്കും നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ നിങ്ങളുടെ ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കാരണം ഈ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുറുകി വരാൻ വേണ്ടി അനുവദിക്കുക. കാരണം നമുക്ക് എന്തെയ്യുന്നുണ്ട്, ഒന്നാം പാലൊക്കെ ഇനി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ട്. മധുരമൊക്കെ പോരെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കണ്ടോ, ഇനി നമ്മൾ ഏകദേശം സെറ്റായി വരുമ്പോൾ ഒന്നാം പാലും കൂടി
ഒഴിച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് നിളക്കുന്ന ചൂടാവാൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതാ നമ്മൾ എന്ത് ചെയ്യുക, നേരെ അത് വാങ്ങി വെക്കുക. അപ്പോൾ അതാ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ എന്തായി പിന്നെ റെഡിയായി കഴിഞ്ഞു. ഇതിൽ നമ്മൾ ചുക്ക് അതേപോലെ ജീരകം പൊടിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യം ഇല്ല, കാരണം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള എസൻസൊക്കെ നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. മിൽക്ക് മെഴുക് നമ്മൾ ചേർത്തിട്ടുണ്ട്, നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്, അതൊക്കെ റെഡിയായി. നല്ല പായസം റെഡിയായി കഴിഞ്ഞ് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും അതേപോലെ തന്നെ എന്നാണ് ഇതിൽ ചേർത്താൽ നമ്മുടെ പായസം റെഡി. അപ്പോൾ ഈ രീതിയിലൊന്നും ഇല്ല, എല്ലാം തന്നെ ട്രൈ ചെയ്യാത്ത തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി പിങ്ക് ദോശയാണ്. അതായത് നമ്മുടെ കുട്ടികളൊക്കെ ഈ പിന്നെ പച്ചക്കറികളൊക്കെ കറികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഴിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ കഴിപ്പിക്കുക എന്നത്. അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുക, അതുപോലെ കളർഫുള്ളായിട്ടുള്ള ദോശകൾ പിങ്ക് ദോശ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് സാധാരണ ദോശമാവാണ് കേട്ടോ, ഉഴുന്നിൻ്റെ ദോശമാവാണ് ആവശ്യമില്ല, സാധാരണ ദോശമാവാണ്. അതായത് പച്ചരിയും തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രാവിലെ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ദോശമാണ്, അതാണ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാലോ അഞ്ചോ സ്ലൈസ് ബീറ്റ്റൂട്ടാണ്. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് എന്ത് ചെയ്യുക, ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ, കാരണം നമ്മുടെ ദോശ ബാറ്റർ എന്ന് പറയുന്നത് കുറച്ച് വെള്ളം പോലെയാണല്ലേ. അപ്പോൾ ഇതും കൂടി വെള്ളമല്ലോ നമുക്ക് ഒഴിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ദോശ മാവും ഇതും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്ത് ചെയ്യുക, ഉപ്പൊക്കെ പോലെയെങ്കിലും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. റെഡിയായി കേട്ടോ, നമ്മുടെ പിങ്ക് ദോശക്ക് ഇത്രയേ ഒരു ജോലിയുള്ളൂ, അധികം ജോലിയൊന്നുമില്ല. ഇനി നമ്മൾ വേണ്ടത് നമ്മുടെ ചട്ടിയിലേക്ക് എന്താണ് നമുക്ക് നെയ്യ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം നെയ്യ് അതായത് ഇതിനൊരു ചെറിയൊരു പച്ച മണം ഇങ്ങനെ കുത്തുന്ന ചെറിയൊരു മണം ഉണ്ട്, അപ്പോൾ അത് ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കും. അപ്പം നമുക്ക് എണ്ണയ്ക്ക് പകരം എന്ത് ചെയ്യാം, നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ തേച്ച് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലാത്ത നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, സാധാരണ ദോശ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അല്ലേ, ദോശയൊക്കെ എന്താണ് നല്ലൊരു പിങ്ക് കളറാണ് അല്ലേ. അതേപോലെ എന്താണ് ഈ ദോശ എന്ന് പറയുന്നത് ഹെൽത്തിയാണ്, പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കാരണം നമ്മൾ ഈ വെള്ളം വെളുത്തിട്ട് നമ്മൾ സാധാരണ ദോശയും ഈ പിങ്ക് ദോശയൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു കുറച്ചാണ്. ഇനി നമുക്ക് എന്താണ് ബീറ്റ്റൂട്ടും മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാം, നമ്മൾ ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ എന്താണ് നമ്മുടെ റെഡ് ക്യാപ്സിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും വളരെ അറിയുന്ന ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിങ്ക് ദോശയും നമ്മുടെ പരിപ്പ് പ്രഥമനും നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല ഐക്കണും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോസും ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഈ പിങ്ക് ദോശ തന്നെ അറേഞ്ച് ചെയ്തേക്കുമ്പോൾ കാണാൻ തന്നെ എത്ര നല്ല സൂപ്പറാണ് അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് വെറുതെ തന്നെ കഴിക്കാം, എന്നാലും ഇവിടെ ഞാൻ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് എന്താണ് ഭാജിയാണ്, പിന്നെ അതേപോലെ നമ്മളെ പയർ മുളപ്പിച്ചത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറിയാക്കിയിട്ട് വെച്ചതാണ്. മൈക്രോഗ്രീൻ മൈക്രോ പയർ മൈക്രോഗ്രീൻ എന്ന് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മറ്റൊരു ബ്ലോഗുമായി പിന്നീട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.